ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷംനാഥ്, സൗദി അറേബ്യയിൽ നിന്നും. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നത് എൻ്റെ ചില സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ്. കഴിഞ്ഞ 15 നാളുകൾക്ക് മുമ്പ് വരെ നാം എങ്ങനെയായിരുന്നു, നമ്മുടെ ഫേസ്ബുക്ക് ഹിസ്റ്ററികൾ എങ്ങനെയായിരുന്നു, നമ്മുടെ കമൻസുകൾ പലരും പല വർഗീയമായ രീതിയിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പകപോക്കലുകളെപ്പോലെ ഇല്ലായ്മ ചെയ്യുക പോലെ ഇല്ലാത്ത കമൻസുകളും പലതും ഉണ്ടാക്കി എഴുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും തിരിച്ചു വരവിൻ്റെ ഒരു ഏകീകരണ മനസ്സിൻ്റെ ഉടമകളായി നമ്മളിപ്പോൾ മാറിയിരിക്കുകയാണ്. എങ്ങനെയെന്നാൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലെന്ന് വേണം അത് പറയാൻ. ഒരു പ്രളയം നൽകി നമ്മുടെ മനസ്സിനകത്തെ ചിന്തകളെ കഴുകി വൃത്തിയാക്കുന്ന ഒരു സംഭവം നമ്മളിലൂടെ കടന്നുപോയി. നമ്മുടെ സഹോദരന്മാർ പലരും ആ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ പലരും ജീവൻ ത്യാഗം ചെയ്തു, സമർപ്പണം ചെയ്തു മറ്റുള്ളവരെ രക്ഷിക്കുന്നതിനിടയിൽ. അവരെ ഓർമ്മിക്കാതിരിക്കാൻ വയ്യ. ചിലർ മരണത്തെ മുന്നിൽ കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇന്ത്യയുടെ ആർമി മുതൽ കേരളത്തിൻ്റെ സൈന്യമെന്നറിയപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ പോലെ കടലിൻ്റെ മക്കൾ പോലും ഇറങ്ങിത്തിരിച്ച ഓരോ രാഷ്ട്രീയക്കാർ ഓരോ തീരുമാനങ്ങളിലും അവരുടെ സംഘടനകളെ ഒരുമിച്ച് നിർത്തി ഒരു ഗ്യാങ് ഉണ്ടാക്കി സമലടിക്കാനല്ല, ജനങ്ങളെ സഹായിക്കുന്നതിൽ, ജീവൻ സംരക്ഷിക്കുന്നതിൽ പല രാഷ്ട്രീയ പാർട്ടികളും ഓരോ സംഘടനകളെ ഉണ്ടാക്കി ഓരോ സംഘടിതമുണ്ടാക്കി മുന്നേറുകയാണ്. ഫേസ്ബുക്ക് കൂട്ടായ്മയും മറ്റ് വാട്സാപ്പ് കൂട്ടായ്മയും ഒരുമിച്ച് നിന്നുകൊണ്ട് ജില്ലാ കളക്ടർമാർ നേരിട്ടിടപെട്ടുകൊണ്ട് രാഷ്ട്രീയ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസവും SDPയും DYFIയും ഒന്നുമല്ല, എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരേ കൈകളിലെ 5 വിരലുകൾ പോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ അവർ നേതൃത്വം നൽകി, അല്ലായെങ്കിൽ അവർ കഷ്ടപ്പെട്ടു, ത്യാഗം ചെയ്തു. നമുക്കൊന്ന് മനസ്സിലാക്കാം, കഴിഞ്ഞ ദിവസങ്ങൾ വരെ നമ്മുടെ മനസ്സിനകത്തുണ്ടായിരുന്ന കറകൾ, വർഗീയ ചിന്തകൾ, രാഷ്ട്രീയ പകപോക്കലുകൾ ഇന്ന് മാറി. ഇന്ന് നമ്മൾ ഒരൊറ്റ മക്കളായി, വെറും മലയാളികളായി, കേരളത്തിൻ്റെ മക്കളായി നമ്മൾ മാറി. സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി തൻ്റെ മനസ്സിനകത്തെ വിഷമങ്ങൾ നമ്മളുമായി പങ്കുവെക്കാതെ തന്നെ ആ മനസ്സിൻ്റെ ദൃഢനിശ്ചയം കൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ സത്യമായ മറ്റൊരു കാര്യമാണ്. പല രാഷ്ട്രീയ ചിന്തകളിലും ഞാനും അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ട് എങ്കിലും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ വളരെ നല്ലതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരുടെ ഇടയിലുള്ള മറ്റു ചില പ്രവർത്തനങ്ങൾ, സർക്കാരിൻ്റെ ഇടയിലുള്ള മറ്റു പ്രവർത്തനങ്ങളെ മാറ്റിവെച്ചാൽ തന്നെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ തൻ്റെ പാർട്ടിയിൽ നിന്നുണ്ടായ ചില സാധാരണക്കാരുടെ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകരിൽ നിന്നുണ്ടായ ചില വിഷയങ്ങൾ അത് മാറ്റിവെക്കാം, അതിവിടെ ചർച്ച എടുക്കുന്നില്ല. എല്ലാ പാർട്ടികളും ഇറങ്ങി SDPI, DYFI, CPM, കോൺഗ്രസ്, KSU എന്ന് തുടങ്ങുന്ന യൂത്ത് കോൺഗ്രസ് എല്ലാവരും ഇറങ്ങി അവരുടെ പാർട്ടികൾ സജ്ജീകരിച്ചുകൊണ്ട് ഓരോ സംഘടിത രീതിയിൽ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു, ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട്. അതിൽ പലരുടെയും ജീവൻ നമ്മുടെ മുമ്പിൽ അവർ നമുക്ക് നൽകിപ്പോയി. പലരുടെയും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവർ ത്യാഗങ്ങൾ സഹിച്ചു. ആർമി ഹെലികോപ്റ്ററിലൂടെയും കടലിൻ്റെ മക്കൾ അവരുടെ ബോട്ടുകളിലൂടെയും വെള്ളത്തിൽ മുങ്ങിയും തപ്പിയും നമ്മുടെ കേരളത്തിന് വേണ്ടി അവർ ഒരുമിച്ചു. നമ്മളെല്ലാം ഒന്നാണ് എന്നവരെ തെളിയിച്ചു തന്നു. അവരെ സർക്കാരൊന്ന് ക്ഷണിച്ചപ്പോൾ ഞങ്ങളും വരാൻ തയ്യാറാണ്, നമ്മുടെ സഹോദരന്മാരുടെ ജീവിതം നമുക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരിറങ്ങിത്തിരിക്കുകയായിരുന്നു. എല്ലാവരും കൈയും മെയ്യും മറന്നുകൊണ്ട് ഒരേ മക്കളായി, ഒരേ മലയാളികളായി ഒരുമിച്ച് നിന്നപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എല്ലാവരും കേരളത്തെ വീക്ഷിക്കുകയായിരുന്നു. മറ്റൊരു രാജ്യത്തോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തോ ഉണ്ടാകുന്ന ജലപ്രളയത്തെ
എങ്ങനെ അവിടുത്തെ ഗവൺമെന്റ് നേരിടുന്നുവോ, അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കുന്നുവോ, അതും കാത്തു നിൽക്കുന്ന പല സംസ്ഥാനങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളം അങ്ങനെയൊന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ പിന്തുണ കിട്ടിയപ്പോൾ പിന്നെ ജനങ്ങൾ നോക്കിയിരുന്നില്ല, ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അവ ഓരോരുത്തരുടെയും ജീവിതം പണയപ്പെടുത്തി കൊണ്ടിറങ്ങിത്തിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ആർമി വന്ന് രക്ഷിക്കട്ടെ, സർക്കാർ വന്ന് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ അവർ തയ്യാറായില്ല. എനിക്ക് ഒരു കടമയുണ്ട്, എൻ്റെ പ്രസ്ഥാനത്തിനൊരു കടമയുണ്ട് എന്ന് മനസ്സിലാക്കി ഓരോ സംഘടനകളും ഓരോ മനുഷ്യരും സംഘടന അല്ലാത്തവരും ഇറങ്ങിത്തിരിച്ച് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും അല്ലാത്തതുമായ എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ നമുക്കെന്ത് പടുത്തുയർത്താൻ കഴിഞ്ഞു, ആ പ്രളയത്തെ തടുത്തു നിർത്താൻ കഴിഞ്ഞു. ഭയങ്കരമായ, അതിഭയാനകരമായ ഒരുപാട് മരണങ്ങൾ നമ്മുടെ മുന്നിൽ വരേണ്ടിയിരുന്ന അതിനെ നമുക്ക് തടുത്തു നിർത്താൻ കഴിഞ്ഞു എന്നുള്ള അത്ഭുതമായ ഒരു സംഭവം, അത് നമുക്കൊരു ചരിത്രമാണ്. മറ്റുള്ള രാജ്യങ്ങൾക്ക് നമ്മളൊരു പാഠമാണ്. നമ്മൾ ഒരുമിച്ച് നിന്നത് അവർക്കൊരു പാഠമാണ്. നമ്മുടെ മുമ്പത്തെ വർഗീയ ചിന്തകളും രാഷ്ട്രീയ ചിന്തകളും അവർ നമ്മളെ നോക്കി കൊഞ്ഞണം കുത്തുകയും ചർച്ച ചെയ്യുകയും പൊട്ടിച്ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. മലയാളികൾ, കേരളീയർ ഒന്നിച്ചു അവരെ പെരുന്നാളും ഓണവും ആഘോഷിക്കുകയാണ്. എങ്ങനെ? പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട്, അവരുടെ വീടുകൾ വൃത്തിയാക്കിക്കൊണ്ട്, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് എത്രയോ പേര് വാഹനങ്ങൾ പിടിച്ച് ആഹാരങ്ങളും മറ്റു സാധനങ്ങളുമായി തിരിച്ചു ദുരിതപ്രദേശങ്ങളിലേക്ക്. ഓണത്തിന് ഓണം വന്നുകൊണ്ടിരിക്കുന്നു, ഓണം വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ട് ജനങ്ങൾ അതിലേക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. നമുക്കൊരുമിക്കാം, നല്ലൊരു നാളേക്കായി. ഈ ഓണത്തിൻ്റെയും ഈ പെരുന്നാളിൻ്റെയും ഈ മഹത്വം, ഈ ഒരുമിച്ച് നിൽക്കൽ നമുക്ക് എന്നേക്കും വേണം. എല്ലാവരും നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഈ കേരളത്തിന് വേണ്ടി. എല്ലാവർക്കും എൻ്റെ പെരുന്നാളും ഓണത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ.